എല്ലാവർക്കും പാച്ചൂസ് മലബാർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മുട്ടമാലയും പിഞ്ഞാണത്തപ്പവും ആയിട്ടാണ്. കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഇതുണ്ടാക്കി എടുക്കാൻ പറ്റും. അപ്പം നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 10 കോഴിമുട്ടയാണ്. കുറഞ്ഞത് 5 കോഴിമുട്ട വെച്ചും ഇതുണ്ടാക്കി എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് വേണ്ടത് 1 കപ്പ് പഞ്ചസാര, 4 ഏലക്കായ. ഇനിയിപ്പോൾ കപ്പില്ലെങ്കിൽ വിഷമിക്കൊന്നും വേണ്ട, നിങ്ങളെ വീട്ടിൽ ചായ കുടിക്കാൻ എടുക്കുന്ന ഗ്ലാസ് ഉണ്ടാവുമല്ലോ, അതിനകത്തൊരു 1/4 ഗ്ലാസ് പഞ്ചസാര അളന്നെടുത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി വേണം. ഞാനിപ്പോൾ 10 രൂപയുടെ ഒരു പാക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഇനി 2 ക്ലീൻ ആയിട്ടുള്ള ബൗൾ എടുക്കാം. ഒരു പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുക്കാം. ഇനി കോഴിമുട്ട പൊട്ടിച്ച് വെള്ളയും മഞ്ഞയും മാറ്റിയെടുക്കാം. എല്ലാ കോഴിമുട്ടയും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി മഞ്ഞ അരിപ്പയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, അതൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോട്ടിലേക്ക് മാറ്റാം. എൻ്റെ കയ്യിൽ ഇതുപോലത്തെ ഒരു ബോട്ടിൽ ഉണ്ടായിരുന്നു. നിങ്ങളതിൽ ഇങ്ങനത്തെ ഇല്ലെങ്കിൽ സാധാരണ കുപ്പി ഉണ്ടല്ലോ, അതിനൊരു ഹോൾട്ട് കൊടുത്താൽ മതി. മിനറൽ വാട്ടറിൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അതിനൊരു ഹോൾട്ട് കൊടുത്താലും ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അതിലേക്ക് മഞ്ഞ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റി വെക്കാം. ഇനിയൊരു പാൻ എടുത്തതിന് ശേഷം അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ഏലക്കായ ചതച്ചിട്ട് കൊടുക്കാം. 1 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണേ. ഇനി അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. പഞ്ചസാരയൊക്കെ നന്നായിട്ട് തന്നെ അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയ്ക്കകത്ത് എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ഒന്ന് മാറ്റിയെടുക്കാനാണേ. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുന്ന സമയത്ത് ഇതുപോലെ മുകളിൽ പതഞ്ഞു വരും. അപ്പോൾ നമുക്കൊരു അരിപ്പ കയ്യിൽ വെച്ച് അത് കോരി മാറ്റിക്കളയാം. ഇതിനകത്ത് അധികം അഴുക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇപ്പോൾ ക്ലീൻ ആയിട്ടുള്ള ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട്. തീ കൂട്ടി വെച്ച് കൊടുക്കാം. അടുത്ത് തന്നെ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണേ. എന്തിനാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇനി തീ കൂട്ടി വെച്ചതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കാം. കുറച്ച് ഉയർത്തിയിട്ട് ചുറ്റിച്ചു കൊടുക്കുകയാണെങ്കിൽ കനം കുറഞ്ഞിട്ടുള്ള മാല കിട്ടും കേട്ടോ. ഇത് നന്നായിട്ട് തീ കൂട്ടി വെച്ച് ഒരു 30 മുതൽ 1 മിനിറ്റ് വരെ, 30 സെക്കൻഡ് മുതൽ 1 മിനിറ്റ് വരെ അങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം കുറച്ച് വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക. എന്നിട്ട് തീ ശേഷം കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്ക് അത് കോരി എടുക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, അപ്പോൾ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്ലേറ്റ് ഒന്ന് ചെരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഷുഗർ സിറപ്പൊക്കെ ഉണ്ടെങ്കിൽ താഴോട്ട് ഇങ്ങനെ ഇറങ്ങി വന്നോളും. കണ്ടില്ലേ, ഇനി നമുക്ക് മുട്ടയുടെ വെള്ളം കൊണ്ട് പിഞ്ഞാണത്തപ്പം ഉണ്ടാക്കണം. അതിനായിട്ട് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കായ പൊടിച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ ചതച്ചായിരുന്നു ചേർത്തത്. നിങ്ങൾ ചേർക്കുമ്പോൾ പൊടിച്ച് തന്നെ ചേർക്കണേ, അല്ലെങ്കിൽ മുകളിൽ ഇങ്ങനെ കാണാനായിട്ടുണ്ടാവും. ഞാനതിനെ കുരുട്ട് കൊടുത്തു. എന്നിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതുപോലെ തന്നെ ചൂടാറിയിട്ടുള്ള ഷുഗർ സിറപ്പ് കൂടെ ചേർത്ത് കൊടുക്കണേ. ഞാൻ എക്സ്ട്രാ പഞ്ചസാരയും ചേർത്തില്ല, ഇതുകൊണ്ട് തന്നെ നല്ല മധുരം ഉണ്ടായിരുന്നു. ഇപ്പം നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതുപോലത്തെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്ത് അടുവിയതിന് ശേഷം അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു ആവിച്ചമ്പിൽ വെച്ചിട്ട് മീഡിയത്തിനും ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് 20 മുതൽ 25 മിനിറ്റ് വരെ ഇതൊന്ന് ആവി കയറ്റിയെടുക്കാം. ഇപ്പം 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. തുറന്ന് നോക്കിയപ്പോൾ ഇത് നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് ഇത് പുറത്തേക്ക് എടുക്കാം. കണ്ടില്ല, ഏലക്കായയുടെ കുരുവാണ് മുകളിൽ ഇങ്ങനെ കിടക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ പൊടിച്ച് ചേർത്താൽ മതി. ഇനി ഡീമോൾഡ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് പടിവശാണ്, അതുകൊണ്ട് ഏലക്കായയുടെ ഒന്നും കാണാനില്ല. അപ്പോൾ മുട്ടമാല ചെയ്താൽ പിന്നെയാണ് തപ്പ ചെയ്താൽ.
രണ്ടും നന്നായിട്ട് ചൂട് മാറിയതിന് ശേഷം നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. പിന്നാണത്തെ അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കേണ്ടില്ല, നല്ല സോഫ്റ്റാണല്ലോ, പഞ്ഞി കട്ട പോലെ ഉണ്ട്. ഞാൻ ഇതുപോലെയാണ് പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെയൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. സാധാരണയായിട്ട് ചെറിയ പാത്രത്തിലാണിത് വിളമ്പുന്നത്. ചെറിയ പ്ലേറ്റിൽ ഒരു കഷ്ണം പിഞ്ഞാണത്തപ്പം കുറച്ച് മുട്ടമാല കേട്ടോ. ഇതിപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ചെറീസും വെച്ച് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ. അപ്പോൾ വളരെ എളുപ്പമല്ല ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. നിങ്ങൾ ഇതുവരെ ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിൽ രേഖപ്പെടുത്താനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.